ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നടപ്പ് ഹാജി ഉണ്ടല്ലോ, യൂട്യൂബ് ഹാജി, ചോറ്റൂര് ഹാജി, ചോറ്റൂര് ഹാജിയുടെ സകലമാന കള്ളത്തരങ്ങളും ഇന്ന് കേരളത്തിലെ ഈ ഉത്തൂബ് ഹാജിയുടെ തന്നെ അനുയായികൾ തിരിച്ചറിഞ്ഞു. വളരെ സന്തോഷം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഒരല്പം താമസിക്കും, കാര്യങ്ങളൊന്ന് കറങ്ങി തിരിഞ്ഞൊന്ന് എത്തേണ്ടിടത്ത് എത്തണ്ടേ. മുമ്പ് ഞാൻ ഒരുപാട് ശത്രുക്കളെ സമ്പാദിച്ചിട്ടുള്ള ആളാണ്. അതിലേറെ എന്നെ സന്തോഷിപ്പിക്കുന്നത്, എതിർഭാഗത്ത് ഞാൻ അതിലേറെ മിത്രങ്ങളെയും സമ്പാദിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ശത്രുക്കളൊന്നുമല്ലെങ്കിൽ ഒരു കാര്യവുമില്ല, പേഴ്സണലായിട്ട് ഒരു ബന്ധവുമില്ലാതെയാണ് ശത്രുത കാണിക്കുന്നത്. ഒരാശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഒക്കെ പേരിലാണ്. അതെനിക്ക് ഉൾക്കൊള്ളാനും കഴിയും. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന പടച്ചവനെയും, നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകനെയും, നമ്മൾ അനുധാവനം ചെയ്യുന്ന നമ്മുടെ മതഗ്രന്ഥങ്ങളെയും മത കർമ്മങ്ങളെയും ഒക്കെ ആര് വിമർശിച്ചാലും ശരി, ഒരു മതവിശ്വാസിക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ വിരോധം എനിക്ക് മനസ്സിലാവും. പക്ഷേ അതല്ലാതെ മതം വിട്ടു എന്ന് പറഞ്ഞിട്ട് മതം വിടാതെ ജീവിക്കുന്നവരും, മതം വിട്ടിട്ടും വിട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിലും അധികം ആളുകളും എനിക്ക് ശത്രുക്കളായിട്ടുണ്ട്. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്നിട്ടല്ലേ സംസാരിക്കേണ്ടത്. ഇത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അനാവശ്യമായ ആരോപണങ്ങളും, ഞാനതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടു. ഇപ്പം നോക്കുമ്പോൾ അതിനൊക്കെ അതാ മറുപടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഒരല്പം താമസിക്കും, അല്പം. പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു, ഇപ്പോൾ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയുമാണ്. ഒട്ടനടി അപ് ടു ടൈം കിട്ടിയിരിക്കും. കിട്ടിക്കഴിയുമ്പോൾ അവർ തിരിച്ചറിയും. പിന്നെ നമ്മൾ അവരെ അതേപോലത്തെ രൂപത്തിൽ വേണം നമ്മളും തിരിച്ച് സംസാരിക്കാൻ. അപ്പോഴും ഈക്വലായി പോവുകയും ചെയ്യും. നമുക്കതേപോലെ അത്രയും തരംതാണ് സംസാരിക്കാനും പറ്റില്ല. എന്നാൽ ഇവരോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് നമുക്കവരെ ഭയമായത് കൊണ്ടാണെന്നാണല്ല. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റിയും കൂടി നിലവാരവും കൂടി ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ സംസാരിക്കാൻ. പിന്നീട് അവർ തന്നെ വന്ന് പറയും നിങ്ങളതുപോലെ പ്രതികരിച്ചത് ശരിയായില്ല, അപ്പം പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഞാൻ പല വീഡിയോസും ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. കാരണം മറ്റുള്ളവർക്കത് മാനേഴ്സ്ലെസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് എനിക്കത് വേണ്ട എന്ന് തോന്നി, അങ്ങനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഷിഹാബ് ഫ്രോഡാണെന്ന് ഞാനൊക്കെ ഈ നടപ്പ് ഹാജി തുടങ്ങിയത് മുതൽ നമ്മൾ വിളിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് ദിവസവും 10-15 വീഡിയോ അപ്ഡേറ്റ്സാണ്. ഞാനിവിടെ എത്തി, അവിടെ എത്തി, മറ്റിടത്തെത്തി. എന്നിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, എല്ലാവരും അങ്ങ് കണ്ടേക്കണം. എന്തിനാണ്? ഈ യൂട്യൂബിൻ്റെ പൈസയും കൊണ്ട് വേണം എനിക്ക് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാൻ എന്ന് പറഞ്ഞ് പബ്ലിക്കിനോട് ഹജ്ജിന് പോകാൻ വേണ്ടി എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് വരുമാനമുണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് തെണ്ടിയവൻ. അങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത് സമ്പത്തുള്ളവർ പോയാൽ മതി ഹജ്ജിന് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പണമുള്ളവർ പോയാൽ മതി എന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇല്ലാത്തവര് തെണ്ടിയും വ്യാജിച്ച് വരുന്ന ഒന്നും പോകണ്ട. ഇയാള് വേറൊരു ഹാജിയെ കൂടെ ഉണ്ടാക്കുകയും ചെയ്തു. വേറെ ഒരുത്ത നടന്ന് ഏത് വഴി എത്തിയെന്ന് അറിയില്ല. അയാൾക്ക് ഒരു 17 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ കണ്ട കൊടുത്താൽ അയാളും ഇറങ്ങാന്ന് പറഞ്ഞു. ആരോ കൊടുത്തെന്ന് തോന്നുന്നു അയാളും ഇറങ്ങി നടന്നു. ഏത് വഴി എത്തിയെന്ന് അറിയില്ല, പെരുവഴിയിലായിരിക്കും. അപ്പോ നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ മതം വിട്ട് എങ്ങനെ മാനവികതയിലേക്ക് നീങ്ങാം എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ഫ്രോഡുകൾ എങ്ങനെ മതം വിറ്റ് തിന്നാം എന്ന് ചിന്തിക്കുക, എന്ന് പ്രവർത്തിക്കുക. നോക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ നടപ്പ് ഹാജിക്ക് വേണ്ടത്ര രൂപത്തിലുള്ള സ്വീകരണം കിട്ടിയില്ല. കാരണം കേരളത്തിലുള്ളവർക്ക് വെളിവ് വന്നത് ഞാൻ അള്ളാഹുവിനെ കണ്ടു, ഞാൻ ആദാ അള്ളാഹു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇവൻ പക്ക ഫ്രോഡാണെന്ന്. നമ്മളൊക്കെ പറഞ്ഞതിൽ വസ്തുതകൾ ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അങ്ങനെയാണ് അയാളെ ഒഴിവാക്കിയത്. പിന്നീട് കാരണം അള്ളാഹുവിനെ മുമ്പ് ഇയാൾ കണ്ടിട്ടില്ല, ഇനിയും പടച്ചോനെ കാണണമെങ്കിൽ തന്നെയും നബിമാരാണ് കാണേണ്ടത്, ആ നബിമാരോട്ട് കണ്ടിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് യൂട്യൂബ് ഹാജി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നടപ്പ് ഹാജിയുടെ കള്ളത്തരം അതോടെ പൊളിഞ്ഞു. ഇയാളെ പിന്തുടർന്ന് പോയിരുന്ന ഒട്ടുമിക്ക ആളുകളും പാതി വഴിക്ക് അയാളെ ഉപേക്ഷിച്ചു പോയി. കാരണം ഇയാളുടെ കള്ളത്തരം കയ്യോടെ പിടികൂടി. അപ്പോ ഇപ്പൊ ഇയാളുടെ സെൽഫി എടുക്കാൻ ഒരാൾ വന്നു, അപ്പോഴേക്ക് അയാളുടെ ഫോണ് വാങ്ങി എറിഞ്ഞു പൊട്ടിച്ചു. അല്ലടവേ, നീയല്ലേ യൂട്യൂബ് ചാനലും ഉണ്ടാക്കി വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് നടന്നത്, നീയല്ലേ, നിനക്കത് പറ്റുമായിരുന്നോ? നടന്ന് ഹജ്ജിന് പോയപ്പോഴേക്ക് ഹജ്ജിന് പോയത് നടന്നു തന്നെയാണോ പാകിസ്ഥാനിലൊക്കെ എത്തിയത്?
അവിടെ നിന്ന് ഹജ്ജിന് പോകാൻ എത്തിയത്. എന്തിനാടാ കള്ളത്തരങ്ങൾ പറഞ്ഞിങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്? ഏ, എന്നെക്കാട്ടിൽ വലിയ ഉക്തിവാദിയല്ലേ നീ? നിനക്ക് പഠിച്ചവനുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടോ? എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുക, ഇവനൊക്കെ വിശ്വാസമുണ്ടോ പഠിച്ചവനിൽ? ഉണ്ടോ? നാളെ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹു ചോദ്യം ചെയ്യും. നമ്മളുടെ ഒഴിവ് സമയം നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. ഇങ്ങനെ പരലോകത്തൊരു വിചാരണയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവന്മാരാണോ ഈ ഫ്രോഡുകൾ? ഞാൻ പ്രത്യക്ഷമായി പഠിച്ചവനില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു പഠിച്ചവന്റെ മാന്യത ഇല്ലാതിരിക്കലാണ്. കാരണം ഉണ്ടെന്ന് പറയുന്നത് ഈ പഠിച്ചവന് തന്നെ നാണക്കേട, ഒളിച്ചാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നു. ഇവരോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പഠിച്ചവന്റെ തുണി അഴിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതല്ലേ ഇവര് ചെയ്യുന്നത്? ഇന്ന് ഇയാൾക്ക് മലയാളത്തില് കേരളക്കരയിൽ നിന്നും സ്വീകാര്യത കിട്ടിയില്ല. അതുകൊണ്ട് ഇയാൾ ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാണ് ഇപ്പൊ പെച്ചങ്ങിച്ചോണ്ടിരിക്കുന്നത്. പെച്ചങ്ങിക്കുമല്ല, മതം വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കേറെ കൗതുകം തോന്നിയ ഒരു വിഷയം, ഇയാള് ഇന്ന് ഒരു 18 സെക്കൻഡ് മാത്രമുള്ള ഒരു പ്രസംഗം ഫേസ്ബുക്കിൽ വന്നു, കുറച്ചു നേരമായിട്ടേ ഉള്ളു വന്നിട്ട്. അതിന്റെ താഴെ മൊത്തം യൂട്യൂബ് ഹാജിക്ക് പൊങ്കാല. സമാധാനമായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി, ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങി. ആളെ പറ്റിക്കാൻ, ഭക്തരെ പറ്റിക്കാൻ, വിശ്വാസികളെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പം മതമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, 8 സെക്കൻഡേ ഉള്ളൂ. हम दुनिया के लिए बिजी है। मेरा 30 साल उम्र में, 30 उम्र में ये 1 साल सबसे अधिक अल्लाह के लिए अकेला में सफर किया। ഇതാണ് കക്ഷിയുടെ ആ വെറും 18 സെക്കൻഡ് മാത്രമുള്ള വീഡിയോ. ഇത് ആർ ജെ നിയാസി കുട്ടി എന്ന് പറയുന്ന ആളാണ് ഇട്ടിരിക്കുന്നത്. ഒരു മനുഷ്യന് എങ്ങനെ ഇങ്ങനെയാകാൻ കഴിയുന്നു എന്നതാണ് ചോദ്യം. അതിലേറെ രസകരം നോക്കിയോ, 18 സെക്കൻഡ് മാത്രമുള്ള ഒരു വീഡിയോയ്ക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2.5K കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ചിന്തിച്ചു മാത്രമല്ല, ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയും തുടങ്ങിയിരിക്കുന്നു. കമൻസ് നോക്കോ. പണിക്ക് പോകാൻ പറ്റില്ല, വിയർപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് ഒക്കെ വിശ്വാസികളാണേ. അതാണ് വളരെ സമാധാനം. ഇസ്ലാം മതം എങ്ങനെ വിറ്റ് പണമുണ്ടാക്കാം എന്നതിന് ഇതിനപ്പുറം വേറെ ഒരു ഉദാഹരണങ്ങളുമില്ല. ഇവനെ നേരിൽ കണ്ടാൽ മുഖത്ത് കാർക്കിച്ചു തുപ്പണം. സമ്പത്ത് ലഹരിയാണ്, അത് നേടാൻ പലരും പലതും ചെയ്യും. അവസാന നാൾ അടുക്കുമ്പോൾ ഒരു ദജ്ജാൽ ഇറങ്ങും. പണ്ട് മദ്രസയിൽ പഠിച്ചിരുന്നു, ഇതാണോ അത്? യൂറോപ്പിലും മറ്റും കുട്ടികൾ എങ്ങനെ പുതിയ സംരംഭം തുടങ്ങാമെന്ന് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാവി റിസർച്ച് ചെയ്യുന്നത് ഈ മേഖലയിലാണ്. അതിനവരെ അധ്യാപകരും സഹായിക്കുന്നുണ്ട്. കേരളത്തിൽ ഇവന് ഇടമില്ലാത്തതുകൊണ്ട് നോർത്തിലേക്ക് പിടിച്ചു. ഇത് ചെറുത്, ഇതിലും വലുത് നാട്ടിലുണ്ട്. ഒരാളെ ചതിക്കാനുള്ള എളുപ്പവഴികൾ മതവിശ്വാസം, ചാരിറ്റി പ്രവർത്തനം, മുടി വളരാനുള്ള എണ്ണ, വെളുക്കാനുള്ള ക്രീം. ഈ ഷിഹാബ് ചോറ്റൂര് നടത്തം തുടങ്ങി 2-3 ദിവസത്തിനകം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ വിഷയങ്ങൾ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു ശരാശരി പ്രവാസി 25 മുതൽ 30 വർഷം ഗൾഫിൽ നിന്ന് വന്ന് അധ്വാനിച്ചാലും നേടാത്തത് എല്ലാം ഷിഹാബ് ഈ പോക്ക് പോകുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നേടുമെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായില്ലേ? ഒരു പക്ഷേ ഈ യാത്ര പാകിസ്ഥാൻ ബോർഡറിൽ തടസ്സങ്ങൾ ഉണ്ടാകും എന്നും, അല്ല മൊത്തത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും ഈ ബിരുദൻ മുൻകൂട്ടി കണ്ടു കാണും. ആ തടസ്സങ്ങളെല്ലാം അതിവിദഗ്ധമായി ഈ ബെടുവ കാശാക്കി മാറ്റുകയും തൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും ഇരട്ടിയാക്കി. അതോടൊപ്പം തൻ്റെ ജീവിതവും സേഫ്റ്റിയാക്കി. ലോകത്ത് മതമാണ് ഏറ്റവും വലിയ ബിസിനസ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഏതു വഴിയും സ്വീകരിക്കും അതുണ്ടാക്കാൻ. കണ്ട ഒരെണ്ണം പോലുമില്ല അയാൾക്ക് അനുകൂലമായിട്ട്. ജോലി അവസരം നോക്കി വിദ്യാർത്ഥികൾ UK പോകുന്നത് പോലെ ഇങ്ങേര അവസരം കണ്ടപ്പോൾ ആസാമിലേക്ക് പോയി. എന്താ തെറ്റ്? കേരളത്തിൽ വേര് പിടിക്കാത്തത് കൊണ്ടാണ്. പ്ലീസ്, കേരളത്തിൽ വേവത്തില്ല.
കേരളത്തിൽ ഇനി ഈ അരി വേവത്തില്ല. അത് ഹാജിക്ക് മനസ്സിലായി. കള്ളനാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. മറ്റൊരിടത്ത് ബർക്കത്ത് നൽകട്ടെ, എല്ലാം കള്ളന്മാർ കണ്ടില്ലേ. അയാളിങ്ങനെ ആയതല്ല, അയാളെ ഇങ്ങനെ ആക്കിയതാണ്. വിഡ്ഢികൂഷ്മാണ്ഡങ്ങളായ ജനതയെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ ഏതൊരാൾക്കും ഇതൊക്കെ എളുപ്പമാണ്. മതം വെറുമൊരു വിൽപ്പന ചരക്കായി മാറുന്ന കാലം. മതം മനുഷ്യനെ മയക്കും. എന്നെങ്കിലും ഇവനെ ഒന്ന് നേരിൽ കാണുകയാണെങ്കിൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും എനിക്ക് അവിടെ തീർക്കാനാണ് ഇഷ്ടം. ഉത്തരേന്ത്യയിലെ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നവൻ. ഇവിടെ നമുക്ക് ആവശ്യത്തിലേറെ ആളുകൾ ഉണ്ടല്ലോ. യൂട്യൂബ് ഹാജി ദേശീയ മുസ്ലിമാകാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട്. അസൂയയ്ക്കും കഷണ്ടയ്ക്കും മരുന്നില്ല. അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. പണമാണ് മുഖ്യം. അത് അധ്വാനിക്കാതെ സമ്പാദിക്കലാണ് ലക്ഷ്യം. അവിടെയുള്ളവർ പോട്ടന്മാരാണെന്നവന് ഉറപ്പുണ്ട്. കേരളത്തിലാണെങ്കിൽ കല്ലും ചീമുട്ടയും എറിഞ്ഞ് ആ ഇടത്തിൽ തന്നെ ഓടിച്ചു വിടും. കണ്ടില്ലേ, എല്ലാവരും നല്ല രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ പോയിന്റാണ്. കേരളത്തിൽ എല്ല മുറിയെ പണിയെടുത്ത് ബംഗാളി ഉണ്ടാക്കുന്ന പൈസ, അവരെ ഊമ്പിച്ചു കൊണ്ടുവരുന്ന ഡാഷ്, നല്ല കൊടുക്ക്. എല്ലാവരും ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു അറിയിപ്പുണ്ട്, ഷിഹാബ് ചോറ്റൂർ എന്ന എൻ്റെ പേര് ഇനി മുതൽ ഷിഹാബ് ചെറ്റ എന്നാക്കിയിരിക്കുന്നു. ഒരറിയിപ്പുണ്ട്, ഷിഹാബ് ചോറ്റൂർ എന്ന എൻ്റെ പേര് ഇനി മുതൽ ഷിഹാബ് ചെറ്റ എന്നാക്കിയിരിക്കുന്നു. ഇങ്ങനെ ആളുകൾ കൃത്യമായ രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങി. ഫ്രോഡാണ്, അയാൾ ദീനിനു വേണ്ടി എന്ത് ചെയ്തു, ഇപ്പോൾ അവൻ കോടി കോടി, അതാണ് കോടിക്കണക്കിന് പണം ഉണ്ടാക്കുന്നു. വല്ല പണിക്കും പോടാന്നാറി. കേരളത്തിൽ കച്ചവടം അത്ര ക്ലച്ച് പിടിച്ചില്ല, അത് തന്നെയാണ് കാരണം. യൂട്യൂബ് റവന്യൂ കുറയ്ക്കണം, യൂട്യൂബ് കമ്പനി കുറേ എണ്ണം പണിക്ക് പോയിക്കോളും. ശരിയാണ്, നിന്നോട് അള്ളാ പറഞ്ഞോ എനിക്ക് വേണ്ടി നീ ബുദ്ധിമുട്ടിക്കോ എന്ന്? നീ നിൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയല്ലേ ചെയ്തത്? ഇങ്ങനെ ജനങ്ങളൊക്കെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങി. ഇതൊരു നല്ല ലക്ഷണമാണ്. നടപ്പ് ഹാജി നടന്നാണ് ഹജ്ജിന് പോയത് എന്ന വ്യാജേന കൃത്യമായിട്ട് ഫ്ലൈറ്റിൽ തന്നെ പോയി. എന്ത് ചെയ്യാനാ, ഭക്തജനങ്ങൾക്ക് മാത്രം ഈ കാപട്യം മനസ്സിലായില്ല. നമ്മൾ തൊള്ള പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞെങ്കിലും അതിനിപ്പോൾ ഫലമുണ്ടായിരിക്കുന്നു. കാരണം ഒരുപാട് ആളുകൾ ഇയാളുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ ഇയാൾ എന്ത് ചെയ്താലും വാർത്തയാണ്. സെൽഫി എടുത്താൽ വാർത്ത, സെൽഫി കൊടുത്താൽ വാർത്ത. കാൽനട യാത്രയിൽ ഹജ്ജ് ചെയ്തെന്ന് അവകാശപ്പെടുന്ന ഷിഹാബ് ചേറ്റൂർ വീണ്ടും വിവാദത്തിൽ. പശ്ചിമബംഗാളിലെ ഒരു പരിപാടിക്കിടയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവാവിന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതാണ് വീണ്ടും അദ്ദേഹം വിവാദത്തിൽ ചെന്നാടാൻ കാരണമായത്. ഹജ്ജ് യാത്രയുടെ തുടക്കത്തിൽ വലിയ പിന്തുണ നേടാൻ സാധിച്ചെങ്കിലും തുടർന്ന് വഴിയിൽ വെച്ച് ആകാശത്ത് അള്ളാഹുവിനെ കണ്ടു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ അവകാശവാദം ഉന്നയിച്ചു. വിമർശകരെ കുരയ്ക്കുന്ന പട്ടികൾ എന്ന് സമയം ചേർത്ത് പറയുകയും ചെയ്തതോടെയാണ് ഹജ്ജ് യാത്രക്കിടയിൽ വിമർശനം കടുത്തത്. തുടർന്ന് പാകിസ്ഥാൻ വിസ പ്രതിസന്ധി. പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുള്ള വിമാനത്തിൽ ആകാശയാത്രയും തുടർന്ന് ഇറാനിൽ നിന്ന് ബൈക്ക് യാത്രയും ഒക്കെ. പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുള്ള വിമാനയാത്രയിൽ എന്തിനായിരിക്കും ഇവനൊക്കെ നടന്ന് ഹജ്ജിന് പോയിന്ന് കള്ളം പറഞ്ഞ് സാധാരണ ജനങ്ങളെ പറ്റിക്കുന്നത്? എന്നിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇവനെ അള്ളാഹു എന്തോ അനുഗ്രഹം കൊടുത്ത് അവിടെ നിന്ന് നേരിട്ട് ആകാശത്തുനിന്ന് പറഞ്ഞു വിട്ടതായിട്ടാണ് കുറച്ചാളുകൾ മനസ്സിലാക്കുന്നത്. വിമർശകരെ കുരയ്ക്കുന്ന പട്ടികൾ എന്ന് സമം ചേർത്ത് പറയുകയും ചെയ്തതോടെയാണ് ഹജ്ജ് യാത്രക്കിടയിൽ വിമർശനം കടുത്തത്. തുടർന്ന് പാകിസ്ഥാൻ വിസ പ്രതിസന്ധി. പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുള്ള വിമാനത്തിൽ ആകാശയാത്രയും തുടർന്ന് ഇറാനിൽ നിന്ന് ബൈക്ക് യാത്രയും ഒക്കെ വിവാദങ്ങളായി മാറി. ഹജ്ജ് നിർവഹിച്ച് മടങ്ങിയ ഷിഹാബിന് കേരളത്തിൽ ലഭിച്ചത് തണുത്ത സ്വീകരണമാണ്. ഇതിനിടയിൽ സുഗന്ധദ്രവ്യങ്ങളുടെ പരസ്യം മറ്റുമായി കടന്നു പോകുമ്പോഴാണ് രാംലല്ല വിവാദം കടന്നു വരുന്നത്. അയോധ്യയിലെ രാമവിഗ്രഹ പ്രതിഷ്ഠാ ദിനത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു. ഇത് വിവാദമായതോടെ പോസ്റ്റ് മുഖ്യ വിശദീകരണമായി രംഗത്ത് വന്നു. ഇതിനിടയിലാണ് ബംഗാളിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഷിഹാബ് സാന്നിധ്യം ഉറപ്പിക്കുന്നത്. ബംഗാളിലാണ് വിവിധ മുസ്ലിം പരിപാടികൾക്കിടയിൽ ഷിഹാബ് അതിഥിയായി കൂടുതൽ കടന്നു വന്നത്. ഇവിടെ വെച്ചാണ് സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവാവിന്റെ മൊബൈൽ പിടിച്ചുവാങ്ങിയും എറിഞ്ഞുടങ്ങിയും രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഫോട്ടോ വീഡിയോ പകർത്തൽ ഹറാമാണെന്നും നിശിതമായ കാര്യങ്ങൾ ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് ഷിഹാബ് ചേറ്റൂരിന്റെ അടുത്ത വൃത്തം. യൂട്യൂബ് ചാനലൊന്ന് ബൂം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നടപ്പ് ഹജ്ജ് തന്നെ. ആ സമയത്ത് അഞ്ചും പത്തും വീഡിയോകൾ ചെയ്തിരുന്ന ആളാണല്ലോ. ഇയാൾ ഇപ്പോഴും എടുക്കുന്ന വീഡിയോകളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് പണമാക്കുന്നുമുണ്ടല്ലോ. അതൊന്നും ഹറാമല്ല അല്ലേ? ഇയാൾ ഒരു സെൽഫി എടുക്കാൻ, ഇതുവരെ എടുത്ത സെൽഫികളൊന്നും ഹറാമായിരുന്നില്ല.
കല്ലറയായി ഹജ്ജ് ചെയ്തതോടെയാണ് ഷിഹാബ് പ്രശസ്തനായത്. വളാഞ്ചേരിക്ക് അടുത്ത് ചോറ്റൂരിലുള്ള ചേമ്പാടൻ തറവാട്ടിൽ നിന്ന് ഷിഹാബ് 2022 ജൂൺ മാസം 3 പുലർച്ചെയാണ് യാത്ര ആരംഭിച്ചത്. 29 ഷിഹാബ് സുബ്ഹി നമസ്കാരത്തിന് ശേഷം ദുആ ചൊല്ലി ഉറ്റവരോടെല്ലാം യാത്ര പറഞ്ഞ് മക്ക ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കായിരുന്നു. കുറച്ചു ദൂരം നാട്ടുകാരും ബന്ധുക്കളും ഷിഹാബിനെ അനുഗമിച്ചു. പിന്നെ എല്ലാവരും പിരിഞ്ഞു. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഷിഹാബിന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഭക്ഷണവും അന്ത്യവർക്കും വഴിയരികിലെ പള്ളികളിലും ആയിരിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ദിവസവും 25 കിലോമീറ്ററെങ്കിലും നടക്കുമെന്നും നാട്ടിൽ നിന്ന് മക്കയിലേക്ക് 8640 കിലോമീറ്റർ, യാത്രയ്ക്ക് 280 ദിവസം എടുക്കുമെന്നും പറഞ്ഞാണ് ഷിഹാബ് യാത്ര തുടങ്ങിയത്. പ്ലസ് ടു അക്കൗണ്ടൻസി കോഴ്സുകൾ കഴിഞ്ഞ ശേഷം സൗദിയിൽ 6 ജോലി ചെയ്ത ഷിഹാബ് അക്കാലത്ത് ഉംറ ചെയ്തിട്ടുണ്ടെങ്കിലും ഹജ്ജ് ചെയ്തിട്ടില്ല. സൗദിയിൽ നിന്ന് വന്ന ശേഷം നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. ഇതിനിടയിൽ നിരവധി യൂട്യൂബ് ചാനലുകൾ ആരംഭിച്ചു. മാപ്പിളപ്പാട്ടിൽ നിന്ന് തുടങ്ങി മൊബൈൽ യൂട്യൂബ് ട്രിക്കുകളും ചാനലിലൂടെ ഷിഹാബ് നൽകി വരികയായിരുന്നു. എന്നാൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണവും കാഴ്ചക്കാരും ചാനലിൽ ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഹജ്ജ് ചെയ്യാനായി കാൽനട യാത്രയായി പുറപ്പെട്ടത്. ഇതോടെ യൂട്യൂബ് പഠിച്ച പണി 18 നോക്കിയിട്ടും യൂട്യൂബ് അങ്ങോട്ട് കയറ്റി കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നടന്ന് ഹജ്ജിന് പോയാലോ നമ്മുടെ നാട്ടിലെ പൊട്ടന്മാരെ വിശ്വസിപ്പിക്കാൻ, ഭക്തരെ വിശ്വസിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ് എന്ന് ഇയാൾ അങ്ങ് തീരുമാനിച്ചു. അതങ്ങ് ക്ലിക്കായി. സബ്സ്ക്രൈബർമാർ 1 മില്യൺ കടന്ന ശരാശരി 2 ലക്ഷം മുതൽ 7 ലക്ഷം പേർ ദിവസേന കാഴ്ചക്കാരെ സന്ദർശിക്കുകയും ചെയ്തു. ഷിഹാബ് നേരിട്ട് ചലിപ്പിക്കുന്ന 3 യൂട്യൂബ് ചാനലുകളും 9 യൂട്യൂബ് ബ്ലോഗർമാരുടെ ചാനലുകളും ഷിഹാബിനൊപ്പം യാത്രയിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ അടിമയായിട്ടായിരുന്നു ഷിഹാബിന്റെ യാത്ര മുന്നേറിയത്. ഉത്തരേന്ത്യയിലൊക്കെ വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയത്. പോയ എല്ലായിടത്തും ഷിഹാബ് താരമായി. ആയിരങ്ങൾ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇരമ്പയാർത്തു. യൂട്യൂബിൽ ലക്ഷങ്ങൾ കാഴ്ചക്കാരായി വന്നു. സംഭാവനയിലും വൻതുക ലഭിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലീസ് വലിയ സംരക്ഷണമാണ് ഷിഹാബിന് ഒരുക്കിയത്. വാഗാതിരത്തിൽ വരെ എല്ലാം ഭംഗിയായി നടന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പണിവായി. പാക് വിസക്കായി 4 ഷിഹാബിന് ഇവിടെ കഴിയേണ്ടി വന്നത്. ഏറ്റവും പുണ്യമാക്കപ്പെട്ട രീതിയിൽ ചെയ്തു വരേണ്ട കർമ്മമായിട്ടാണ് ഹജ്ജിനെ ഇസ്ലാം മതവിശ്വാസികൾ കാണുന്നത്. എന്നാൽ മതനിയമങ്ങളും നിയന്ത്രണങ്ങളും മറികടന്ന് ആഘോഷമാക്കി ഹജ്ജിനെ മാറ്റിയെന്നാണ് വിമർശകർ പറയുന്നത്. ഇസ്ലാമിൽ നിശ്ചിതമായ റോഡ് ബ്ലോക്ക് ഉൾപ്പെടെ നടത്തി യാത്ര കടന്നുപോയതോടെയാണ് വിമർശനം ആദ്യമുയർന്നത്. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ നടന്ന് ഹജ്ജിന് പോകേണ്ട ഒരു കാര്യമില്ലെന്നും ഇത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുജാഹിദ് ബാലുശ്ശേരി മകനെ തിരിച്ചുവരുമെന്ന് ആവശ്യപ്പെട്ടതോടെ വിവാദം കത്തിപ്പെടുകയായിരുന്നു. അതായത് ഇയാള് ഹജ്ജിന് പോയത് പണമുണ്ടാക്കാനാണ്. ഇയാൾക്ക് പേരും പ്രശസ്തിയും വേണമായിരുന്നു. അതിനനുസരിച്ച് ഭക്തർ ഇയാൾക്ക് സംഭാവന കൊടുത്തും ഇയാളുടെ കാല് തൊട്ട് വണങ്ങാനും ഇയാളുടെ കൈയൊന്ന് മുത്താനും മത്സരിച്ചതോടെ ഷിഹാബ് എന്തോ വലിയ സംഭവമായിട്ടങ്ങ് മാറി. അങ്ങനെ സെൽഫി എടുക്കാൻ വരുന്നവരുടെ ഫോണ് വാങ്ങി തറയിൽ ഒടിക്കും. എന്തിനാണ് ഈ നെഗളിപ്പ്? ഏ, ഈ കാലവും കടന്നു പോകും. ഈ പറ്റിപ്പിനെ എല്ലാവരും തിരിച്ചറിഞ്ഞു എന്നതാണ് ആകെ ഒരു സമാധാനം. നന്ദി.